ഹായ് ഗായ്സ് ജസ്റ്റിൻ ആണ് വേ ഓഫ് ട്രാവൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇതാ അജ്മാനിലെ കള്ളുഷാപ്പിലാണ് കള്ളുഷാപ്പ് മാത്രമല്ല ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒക്കെ ഒന്ന് ഫുൾ നടന്നു കാണാം അപ്പോൾ ഈ വരുന്ന ഹോളിഡേയ്സിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം തന്നെയാണ് മുളകിട്ട് വെട്ടിച്ചുണ്ട് കപ്പയുണ്ട് പോട്ടുണ്ട് പോന്തിന്റെ പോട്ടുണ്ട് ക്രൊക്കഡൈൽ ഫ്രൈ ഉണ്ട് എല്ലാം ഉണ്ട് ഈ പറഞ്ഞത് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഇനി പറയാൻ പോണതാണ് ഇവിടെ ഉള്ളതെല്ലാം അപ്പോൾ നോക്കാം നമുക്ക് അതിനകത്ത് പാർട്ടി ഹോൾ 100 പേരുടെ പാർട്ടി ഹോളിനുള്ള ഇതുണ്ട് കപ്പാസിറ്റി ഉണ്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ടുള്ള പിന്നെ 5 റൂംസ് ആണുള്ളത് 5 റൂംസും ഇൻഡോർ പൂളും ഔട്ട് സൈഡ് നമുക്കൊരു ചെറിയൊരു പൂൾ ഉണ്ട് ഒരു ബാർബിക്യൂ സെക്ഷൻ പിന്നെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ കുട്ടികളുടെ ഒരു പ്ലേ സ്റ്റേഷൻ ഇത്രയാണ് നമുക്ക് ഇതിൽ ഫാം ഹൗസിൽ വരുന്നത് ആക്ച്വലി പിന്നെ വരുന്ന ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സെക്ടറിൽ ടെന്റുകളാണ് അവിടെ നമുക്കൊരു 200-250 പേരുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ പാർട്ടി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഏരിയ എങ്ങനെ 200 പേർക്കുള്ള മേലുള്ള മീൻസ് ഒരു ഏരിയ ബേസിൽ നമുക്ക് 6 ടെന്റ് ഉണ്ട് ഇൻഡിവിജ്വലായിട്ട് ₹200 വെച്ചിട്ട് പെർ ഹെഡ് ഫാമിലി അങ്ങനെ അല്ല അത് പെർ ഹെഡ് 200 അതിനകത്ത് ഇൻക്ലൂഡിംഗ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒരു ടെന്റിൽ ഒരു 3 പേർക്ക് വരെയുള്ള ഫെസിലിറ്റി 600 3 പേർക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെയാണ് അത് വരുന്നത് പിന്നെ നമുക്ക് കാർണിവൽ എന്ന് പറഞ്ഞ ഒരു സെക്ടറാണ് അത് കുട്ടികളുടെ പ്ലേ സ്റ്റേഷൻ ആയിട്ട് വരുന്നതാണ് അവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഡെവലപ്മെന്റ്സ് ട്രീ ഹൗസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഒരു മിനി സൂ വരുന്നുണ്ട് കുട്ടികൾക്കുള്ള ഒരു എന്റർടൈൻമെന്റ് സെക്ഷൻ പിന്നെ ടോഡി ബാർ ആണ് അത് ആക്ച്വലി നമ്മൾ ഒരു ടോഡി കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ് രണ്ട് സൈഡ് വയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മിഡിൽ ഒരു ടോഡി ബാർ അതിനകത്ത് നമ്മുടെ നാടൻ മറ്റേ കൾഷാപ്പിലെ ഫുഡുകളും കാര്യങ്ങളും അവൈലബിൾ ആണ് പിന്നെ ടോഡിയുടെ കോൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ഒരു കോക്കനട്ട് കോക്ടെയിൽ ആണ് അത് ആ ടോഡി ആയിട്ടല്ല ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഒരു കോക്ടെയിൽ ഡ്രിങ്ക്സ് ആണ് ആ ഒരു ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് കുടത്തിലായിട്ടും കുപ്പിയിലൊക്കെ ആയിട്ടും ചെയ്യുന്നത് നമ്മൾ തേസ്ഡേ ഫ്രൈഡേ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അതെങ്ങനെ ചാർജ് വരുന്നത് അത് നമുക്ക് 60 ദിർഹംസ് വരുന്നുണ്ട് ഒരു ഇതിനായിട്ട് ഒരു കുടത്തിൽ ആൽക്കഹോളിക് അല്ല എല്ലാവർക്കും ഫാമിലിക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് തട്ടുകടയാണ് തട്ടുകട എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഓപ്പൺ ആണ് 5 മണി മുതൽ ഓപ്പൺ ആണ് അവിടെ നമുക്ക് കഞ്ഞി ഫെസ്റ്റ് ഉണ്ട് ഒരു മഴ ചെയ്യുന്നുണ്ട് മഴ നമ്മൾ റെയിൻ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്ന് കഞ്ഞിയെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട് അത് ഓപ്പൺ ആണോ ഇപ്പോഴും ഇപ്പൊ ഓപ്പൺ ആണ് ആക്ച്വലി ഞങ്ങൾ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പൊ ഒരു ഇൻഡോർ യൂണിറ്റ് റെസ്റ്റോറന്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് ഓപ്പൺ ആണ് അതൊരു ഗാർഡൻ റെസ്റ്റോറന്റ് ചെയ്യാണ് ഗാർഡൻ റെസ്റ്റോറന്റ് അതിനകത്ത് ഇരുന്ന് തന്നെ ഈ പറഞ്ഞ ചെറിയ മയിലും മാനൊക്കെ ഉണ്ടാവും ഫുള്ള് ഇന്ത്യ ഇതായിരിക്കും ഇൻഡോർ യൂണിറ്റ് ആയിരിക്കും അതിനകത്ത് കിളികൾ ഉണ്ടാവും ആ ഒരു ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറന്റ് നെക്സ്റ്റ് വീക്കിൽ ഓപ്പൺ ആണ് അത് ഇതിനകത്ത് തന്നെയാണ് ഇതിനകത്ത് തന്നെ നമ്മുടെ ഇപ്പൊ തട്ടുകടയുടെ ആ സൈഡിൽ തന്നെ ഒരു വലിയ യൂണിറ്റ് ചെയ്യണം ഒരു 100 സീറ്റിംഗ് ഉള്ള കപ്പാസിറ്റി ഉള്ള വലിയ യൂണിറ്റ് കാരണം ചൂടും കൂടി ആയിട്ടാണല്ലോ എല്ലാവർക്കും പുറത്തിരിക്കാനും കാര്യങ്ങളും നാട്ടുകോഴി ഫ്രൈയും ചപ്പാത്തിയും ഉണ്ട് മീൻ തലക്കറിയുണ്ട് മീൻ്റെ വാൽക്കറിയുണ്ട് അയില കടമ്പളി ഇട്ട് വറ്റിച്ചതുമുണ്ട് കുടത്തിൽ മുന്തിരി നല്ല ഭംഗിയായിട്ട് ഈ വഴികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല കിഡിലൻ ആംബിയൻസ് ആണ് ഫാമിലിക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒരുപോലെ പൊളിക്കാൻ പറ്റിയൊരു കിഡിലൻ ഫാം ഹൗസ് തന്നെയാണ് കേട്ടോ വീക്കെൻഡൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളും ടെൻറ്റുകളും ഇനി ഒരു പുതിയ റെസ്റ്റോറൻറ്റും എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു തട്ടുകട കേട്ടോ നല്ല അടിപൊളി ഫുഡുകളാണ് നാടൻ തട്ടുകട വിഭവങ്ങളെല്ലാം കിട്ടുന്നുണ്ട് നല്ല താറാവ് റോസ്റ്റും അതുപോലെ കപ്പ തലക്കറി കോമ്പിനേഷനും ദോശ സെറ്റും എല്ലാം ഉണ്ട് ഇവിടെ കൂടാതെ അടിപൊളിയായിട്ട് ഫാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫാമിൽ നിന്നുള്ള താറാവും കോഴിയൊക്കെ തന്നെയാണ് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫുഡിനൊക്കെ നോർമൽ പ്രൈസ് ഈടാക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ഏതാണ്ട് 7 പേര് കഴിച്ചിട്ട് 140 ദിർഹംസേ വന്നുള്ളൂ താറാവ് റോസ്റ്റും ദോശയും കപ്പ തലക്കറിയും എല്ലാം ട്രൈ ചെയ്തു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു അടുത്ത നമ്മൾ കടക്കുന്നത് ഇൻസ്റ്റാഗ്രാമത്തിലേക്കാണ് ഇവിടെ ഒരുപാട് ടെൻറ്റുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് വലിയൊരു ഇവൻ്റൊക്കെ നടത്താൻ പറ്റിയൊരു കിടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഏതാണ്ട് ഒരു 250 പേര് ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഡോർ ഇവൻ്റ് നടത്തണമെങ്കിൽ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഒരു ഇൻഡോർ പാർട്ടി ഹാളും കൂടെ ഉണ്ട് അവിടെ ഓൾറെഡി ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല ബർത്ത്ഡേ പാർട്ടിയും അതുപോലെ ഫ്രണ്ട്സ് ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയൊരു കിടിലൻ സ്ഥലം തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളൊരു ഡേറ്റ്സ് ഫാമിലാണ് ഇതിനകത്ത് നല്ല ഡേറ്റ്സ് എല്ലാം വിളഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ വഴി അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കള്ളുഷോപ്പിലെത്തും അവസാന ഭാഗത്താണ് കള്ളുഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോർണറിലായിട്ടാണ് കള്ളുഷോപ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ട ഈ കള്ളുഷോപ്പിൻ്റെ ചുറ്റിലും ഞാറ് നട്ട പോലെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഒരു നാട്ടിലെ കള്ളുഷോപ്പിൻ്റെ ഒരു പ്രതീതി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്
ഞങ്ങൾ പോയ സമയത്ത് ഇത് ഓപ്പൺ അല്ലായിരുന്നു. തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് കള്ള് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കള്ളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹലാൽ ആയിട്ടുള്ള കള്ളാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും കുടിക്കാം. കാരണം ഇത് ആൽക്കഹോൾ ഇല്ലാത്ത ഒരു തണ്ടർ കോക്കനട്ട് കോക്ടെയിലാണ് ചെയ്തിട്ടുള്ളത്. ഫെർമെൻറ്റേഷൻ ചെയ്ത ഈ ഒരു ഡ്രിങ്ക് ആ ഒരു കള്ളിൻ്റെ മണവും രുചിയും എല്ലാം കൊടുക്കുന്നുണ്ട്. ശരിക്കും നാടൻ കള്ളിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നതാണെന്ന് അവർ പറയുന്നത്. ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഈവനിങ്ങിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഔട്ട്ഡോർ പൂളും അതുപോലെ ഒരു ഔട്ട് ഹൗസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയയിലാണ്. അവിടെ ഒരുപാട് സ്വിങ്ങിങ് കോർട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരുപാട് ഹട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹട്ടുകൾ കാണാം. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു തട്ടുകട സ്റ്റോള് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഓപ്പൺ ആയിരുന്നില്ല. തേഴ്സ്ഡേ ഫ്രൈഡേ ആണ് ഇവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ കയറി ചെല്ലുന്നതാണ് ഒരു ഔട്ട് ഹൗസ് ഇതുള്ളത്. ഇതിനകത്ത് രണ്ട് റൂമുകളുണ്ട്. പുറത്ത് ഒരു പൂള് കാണാം. അതുപോലെ തന്നെ മുറ്റത്ത് നല്ല പുല്ലൊക്കെ വിരിച്ച് ചുറ്റിലും നിറയെ മരങ്ങളൊക്കെ വെച്ച് നല്ലൊരു ആംബിയൻസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ടേബിളുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഗസ്റ്റിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെന്ന സമയത്ത് ഈ ഒരു ഔട്ട് ഹൗസ് ഓപ്പൺ ആയിരുന്നില്ല. ഇവിടെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിനകത്താണ് നമ്മുടെ മെയിൻ പൂളും അതുപോലെ ലിവിങ് 5 ലിവിങ് റൂമുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിലും മരങ്ങളായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത്. നമ്മൾ ഫാമിലിയൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നേരെ കാണുന്ന നമ്മളെ തട്ടുകടയാണ് കേട്ടോ. അവിടുത്തെ ആ സ്മെല്ലൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്ത് എന്തായാലും കഴിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ ലിവിങ് ഏരിയയിലേക്ക് കയറി ചെല്ലുന്നത്. ചേട്ടൻ നല്ല പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി ഇൻഡോർ പൂളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വലിയ സ്പേസ് ഉള്ള ഒരു സിറ്റിംഗ് ഏരിയയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ പോണത് പൂളിലേക്കാണ്. പക്ഷേ അവിടെ ക്ലീനിങ് പ്രോസസ്സൊക്കെ നടക്കുമായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളമില്ല. നമുക്ക് ആ ഏരിയ ഒന്ന് കണ്ടിട്ട് വരാം. നല്ല വലിയൊരു ഇൻഡോർ പൂളാണ് കേട്ടോ. ഇതിനകത്ത് തന്നെ ചേഞ്ചിങ് റൂമും അതുപോലെ ടോയ്ലറ്റും എല്ലാം ഉണ്ട്. ചെറിയൊരു ജിമ്മും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി നമ്മൾ നേരെ ലിവിങ് റൂമിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള 5 ബെഡ്റൂമുകളാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂമാണ്. അത് ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് നോർമൽ ബെഡ്റൂമും അതുപോലെ തന്നെ 5 ബെഡുകൾ വരുന്ന ട്വിൻ ബെഡുകൾ വരുന്ന റൂമുകളുമാണുള്ളത്. ഈ കാണുന്ന കാർണിവൽ ഏരിയയിലാണ് ഇനിയുള്ളൊരു വലിയ റെസ്റ്റോറൻറ്റ് വരാൻ പോണത്. ഇവിടെ അവർ പറയുന്നത് ഒരു സൂ സെറ്റ് ചെയ്ത് അതിന് അകത്തായിട്ടാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യാൻ പോകണമെന്നാണ്. അതും ഇതോടുകൂടിയിട്ട് ഓപ്പൺ ആവുന്നതാണ്. എന്നിട്ട് ഇനി വെക്കേഷനൊക്കെ വരാണ്, എന്തെങ്കിലും നിങ്ങൾ പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ആ ഒത്തിരി, നമ്മളിപ്പോൾ പെരുന്നാളിനും ഇവിടെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഫ്രീ ഹൗസ് വരുന്നുണ്ട്, നമുക്ക് ഇൻഡോർ റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട്, പിന്നെ കുട്ടികളൊരു പ്ലേ സ്റ്റേഷൻ വലുത് വരുന്നുണ്ട്, പിന്നെ റൂംസ് എല്ലാം റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാം ഒരു വുഡൻ പാനലിൽ എല്ലാം ചെയ്യാം. ഇത് ബുക്കിംഗ് നമുക്ക് പിന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണോ? ഓൺലൈൻ booking.com ൽ ഞങ്ങൾ നെക്സ്റ്റ് മന്ത് വരെ ഇല്ല, ഓൾറെഡി ബുക്ക്ഡ് ആണ് എല്ലാം. ഓക്കേ. ഇതിന്റെ ഹോളിഡേയ്സ് എല്ലാം ബുക്ക്ഡ് ആണ്. ഡയറക്റ്റ് ബുക്കിംഗ് കിട്ടും? ഡയറക്റ്റ് ബുക്കിംഗ് വീക്ക് ഡേയ്സിൽ മാത്രം. വീക്ക് ഡേയ്സിൽ മാത്രം. വീക്കെൻഡ് എല്ലാം ഓൾമോസ്റ്റ് ഫുൾ ആണ്. ഓക്കേ. പിന്നെ ഫുഡ് ആണ് മെയിൻ. ഫുഡ് എന്തെല്ലാം വെറൈറ്റീസ്? എല്ലാം നാടൻ ഫുഡുകളും ഉണ്ട്. ഞങ്ങൾ താറാവൊക്കെ കഴിച്ചു. എല്ലാ നാടൻ ഫുഡുകളും, പിന്നെ ഒരു കുട്ടനാടൻ അല്ലെങ്കിൽ ഒരു കള്ളുഷാപ്പിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് വെറൈറ്റി, പിന്നെ കഞ്ഞി ഉണ്ട്. നമുക്ക് നാട്ടിലൊക്കെ പോയി കിട്ടാവുന്ന ഒരു ഫീലൊക്കെ ഒരുക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതാ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല ലൊക്കേഷനായിട്ട് വീണ്ടും വരാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.